ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഉപയോഗിച്ച് വെറുതെ വലിച്ചെറിയുന്ന ഈ ചിരട്ടകൾ കൊണ്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത അത്രയധികം ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാ എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ചിരട്ട കൊണ്ട് ചെയ്യാൻ പറ്റിയ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ചിരട്ടകൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ആദ്യത്തെ ടിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് ഫ്ലോറിൽ നിൽക്കത്തക്ക രീതിക്ക് ബേസുള്ള ഒരു ചിരട്ട എടുക്കുക കേട്ടോ. അന്നതിന് ശേഷം ഇതുപോലെ റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ട് ഇതുപോലെ നിങ്ങൾ ക്രോസ് ആയിട്ട് ഇതുപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ചിരട്ടയുടെ മുകളിലേക്കായിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് ഇട്ട് കൊടുക്കുക. നല്ലൊരു യൂസാണ് കേട്ടോ ഈ ഒരു ചിരട്ട കൊണ്ട് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അന്നതിന് ശേഷം നമ്മൾ ബാത്ത് സോപ്പോ അല്ലെങ്കിൽ ഡിഷ് വാഷ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറൊക്കെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് നമ്മുടെ ഡിഷ് വാഷ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന ബാത്ത് സോപ്പാണെങ്കിലും മറ്റോ വാഷിംഗ് സോപ്പാണെങ്കിലും എന്ത് സോപ്പാണെങ്കിലും ഇതുപോലെ നിങ്ങൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വെള്ളം തട്ടി വേഗത്തിൽ അലിഞ്ഞു പോകാണ്ട് ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് സോപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങൾ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ക്രബ്ബറൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ ഒരു വെള്ളം തങ്ങി നിന്നുകൊണ്ട് ഒരുമാതിരി ബാഡ് സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ചിരട്ടയുടെ മുകളിൽ ഇതുപോലെ റബ്ബർ ബാൻഡ് വെച്ച് നിങ്ങൾ ആ ഒരു സ്ക്രബ്ബർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഓരോ യൂസ് കഴിഞ്ഞ് നമ്മൾ പിന്നീട് എടുക്കുന്ന സമയത്ത് ആകുമ്പോഴത്തേക്കും ആ ഒരു സ്ക്രബ്ബർ വേഗത്തിൽ തന്നെ ഉണങ്ങിക്കിട്ടും. അതുപോലെ തന്നെ ആ ഒരു ബാഡ് സ്മെല്ലൊന്നും ഇല്ലാണ്ട് കൊണ്ട് നല്ല ഹൈജീനിക്കായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വെസൽസൊക്കെ വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ചിരട്ട കൊണ്ട് ചെയ്യാൻ പറ്റിയ രണ്ടാമത്തെ ടിപ്പൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ വായ ചെറുതായിട്ടുള്ള ബോട്ടലിനകത്തോട്ടേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഇതുപോലുള്ള ചിരട്ട നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാ ഇതുപോലെ നിങ്ങൾ വെച്ച് കൊടുത്തതിന് ഓട്ടയുള്ള ചിരട്ട നിങ്ങൾ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു വെള്ളമോ അല്ലെങ്കിൽ ഞാനിവിടെ ഒരു വെള്ളമാണ് നിങ്ങൾക്ക് ഒഴിച്ച് കാണിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ഇതുപോലുള്ള ബോട്ടിലൊക്കെ ഓയിലൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് താഴത്തേക്കൊക്കെ ആയി ഒരുപാട് വൃത്തികേടാകും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒരു ചിരട്ട ഉപയോഗിച്ച് നിങ്ങൾ ഒഴിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഓയിലും കാര്യങ്ങളും അല്ലെങ്കിൽ വേറെ വല്ലതുമാണ് നിങ്ങൾ ഇതുപോലുള്ള ബോട്ടലിനകത്തോട്ടേക്ക് ഒഴിച്ചു മാറ്റുന്നതെങ്കിൽ ഇതുപോലുള്ള ചിരട്ട നിങ്ങൾ ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് ഫണ്ടലൊക്കെ തേടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ തന്നെയുള്ള ഈ ഒരു ചിരട്ടയിൽ ഓട്ടയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നല്ലൊരു ടിപ്പാണ്, ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ വായ ചെറുതായിട്ടുള്ള പാത്രത്തിലേക്കൊക്കെ എന്തെങ്കിലും ഒഴിച്ചു മാറ്റാനാണെങ്കിൽ ഈസി ആയിട്ട് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചിരട്ട കൊണ്ട് ചെയ്യാൻ പറ്റിയ മൂന്നാമത്തെ ടിപ്പൊന്ന് കണ്ടു നോക്കാം. ഇതുപോലെ നമ്മുടെ വീട്ടിൽ കറണ്ടൊക്കെ ഇല്ലാത്ത സമയത്ത് നമ്മൾ ക്യാൻഡിലൊക്കെ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് തറയിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ മൊത്തം ആ ക്യാൻഡിൽ കത്തി ഉരുകിയ ആ ഒരു ഭാഗം നമ്മൾ വീണ്ടും ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്കിതാ വെറുതെ നമ്മൾ വലിച്ചെറിയുന്ന ഈ ഒരു ചിരട്ടയുടെ ഉള്ളിലേക്കായിട്ട് നമ്മൾ ആ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെക്കുകയാണെങ്കിൽ പിന്നീട് അത് ഉരുക്കി തീരുന്നതൊക്കെ ആ ഒരു ചിരട്ടയ്ക്കകത്ത് തന്നെ ആവുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ തനിച്ച് അത് ക്ലീൻ ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. നമുക്ക് ടൈമും സേവ് ആകും. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ചിരട്ട കൊണ്ട് ചെയ്യാൻ പറ്റും നല്ലൊരു ഹെൽത്ത് ടിപ്പൊന്ന് കണ്ടു നോക്കാം. ഇതുപോലെ നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ഇതാ ചിരട്ട ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ആ ഒരു കുടിക്കാനുള്ള വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ആ ഒരു വെള്ളം തിളപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപാട് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഈ ഒരു വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ഒരു നേരം മാത്രം നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് ഡെയിലി രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ്. അതുപോലെ തന്നെ ഒരുപാട് നല്ല ഹെൽത്ത് ബെനിഫിറ്റും നമ്മൾ ഈ ഒരു ചിരട്ട തിളപ്പിച്ച വെള്ളം കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതാ ഞാൻ ചിരട്ട കൊണ്ട് നന്നായിട്ടൊന്ന് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അന്നതിന് ശേഷം നമുക്കൊരു ഗ്ലാസ്സിലോട്ടൊന്ന് അരിച്ച് മാറ്റി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് രാവിലെ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെറും വയറ്റിൽ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ കുടിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർക്കാണെങ്കിലും ഷുഗർ ഉള്ളവർക്കാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു എന്തൊക്കെ ബെനിഫിറ്റാണ് നമ്മൾ ഈ ഒരു ചിരട്ട തിളപ്പിച്ച് വെള്ളം കൊണ്ട് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡെയിലി കുടിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ തവണ ആഴ്ചയിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല റിസൾട്ട് തന്നെ കിട്ടും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഈ ഒരു പഞ്ചസാരയാണെങ്കിലും ഉപ്പാണെങ്കിലും നമ്മൾ ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റി ആയിട്ടാണ് വാങ്ങി വെക്കാറ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പഞ്ചസാരയാണെങ്കിലും ഉപ്പാണെങ്കിലും വേഗത്തിൽ അലുത്ത് പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പഞ്ചസാരയിൽ ഉപ്പിലും നിങ്ങൾ ഇതുപോലെ ചെറിയൊരു കഷ്ണം ചിരട്ട ഇട്ട് വെക്കുവാണെങ്കിൽ വേഗത്തിലൊന്നും നമുക്ക് അങ്ങനെ പഞ്ചസാര ഉപ്പൊന്നും അലുത്ത് പോവില്ല. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ തിളപ്പിച്ച ചിരട്ട തിളപ്പിച്ച ആ ഒരു വെള്ളം നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനായിട്ട് കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ്, കൗണ്ടർ ടോപ്പ്, അതുപോലെ തന്നെ കിച്ചൺ സിങ്ക്, ബാത്റൂം ഏരിയ, ബാത്റൂമിലുള്ള വാൾ ടൈൽ എന്നീ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ചിരട്ട തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്.
അത് നന്നായിട്ടൊന്ന് നമുക്കിതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അന്നതിന് ശേഷം ഇതാ ഇതുപോലെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്ത ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ഞാനിവിടെ ബേക്കിംഗ് സോഡയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡയും ഉപ്പും നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് കോൾഗേറ്റ് ആണ്. ചെറിയ ചൂടോട് കൂടിയുള്ള വെള്ളമായത് കൊണ്ട് തന്നെ കോൾഗേറ്റ് നല്ല രീതി തന്നെ നമുക്ക് മിക്സായി കിട്ടും. നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത്. ഈ ഒരു ചിരട്ട തിളപ്പിച്ച വെള്ളം കൊണ്ട് നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഗ്യാസ് സ്റ്റോപ്പ് അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് നമ്മുടെ കിച്ചൺ സിങ്കൊക്കെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതാ ഈ ഒരു സൊല്യൂഷൻ നല്ല രീതിക്ക് തന്നെ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്കൊന്ന് മാറ്റി ഒഴിക്കാം. നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മാസങ്ങളോളം തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ചിരട്ട തിളപ്പിച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് കേടൊന്നും കൂടാതെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ തീരുന്നത് വരയ്ക്കും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഞാൻ ചെറിയ ക്വാണ്ടിറ്റി മാത്രമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാനത് ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്കൊന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടുള്ള ക്ലീനിങ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫിഷൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം എൻ്റെ ഗ്യാസ് സ്റ്റോപ്പ് ഇരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നല്ല ഫിഷൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, ആ ഒരു മീൻ പൊരിച്ച സ്മെല്ലൊക്കെ. അപ്പോൾ ഇതാ ഈ സൊല്യൂഷൻ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്കത് ക്ലീനായി കിട്ടിട്ട് അതിന് ശേഷം നമുക്കൊന്ന് തുടച്ചെടുത്താൽ മാത്രം അതേ ഇതുപോലെ ഒരു നല്ലൊരു കോട്ടൺ തുണി എടുത്ത് നിങ്ങൾ നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ തന്നെ ആ ഒരു മീൻ പൊരിച്ച സ്മെല്ലും കാര്യങ്ങളൊന്നും പിന്നീട് നമുക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നോൺ വെജൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും കിച്ചണിൽ ഉണ്ടാവില്ല കേട്ടോ. എപ്പോഴും നമ്മൾ കിച്ചൺ ഇതുപോലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ പിന്നീട് കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് ആയിരിക്കും. നമ്മൾ കിച്ചണിൽ നമ്മുടെ ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പ് കൗണ്ടർ ടോപ്പൊക്കെ നമുക്ക് നല്ല വൃത്തിയാക്കി നമ്മൾ സൂക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് ആയിരിക്കും. അതുപോലെ തന്നെ നോൺ വെജൊക്കെ കുക്ക് ചെയ്ത സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുമാതിരിയായിരിക്കും പിന്നീട് കിച്ചണിലേക്ക് വരുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി കിട്ടൂട്ടെ. നല്ല രീതിക്ക് തന്നെ നിമിഷ നേരം കൊണ്ട് നമുക്ക് ആ ഒരു ഓയിൽ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ നീങ്ങി കിട്ടിയിട്ടുണ്ട് ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന്. ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കൊക്കെ ആണെങ്കിലും നമ്മൾ നോൺ വെജൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉളുമ്പ് നാറ്റായിരിക്കും നമുക്ക് ആ ഒരു കിച്ചൺ സിങ്കിൽ നിന്നൊക്കെ വരുന്നത്. ഇതുപോലെ നിങ്ങൾ നമ്മൾ റെഡിയാക്കി ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുത്ത് കഴുകി എടുക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു നോൺ വെജ് നിങ്ങൾ കഴുകിയ പോലെ ഉണ്ടാവില്ല, നല്ല വൃത്തിയായിട്ടുണ്ടാവും. ആ ഒരു ബാറ്റ്സ്മെല്ലൊന്നും നിങ്ങൾക്ക് കിച്ചൺ സിങ്കിൽ നിന്ന് വരികയില്ല. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാട്ടോ. വെറുതെ കളയുന്ന ചിരട്ട കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കുറച്ച് ടിപ്സുകളാണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കിച്ചൺ സിങ്ക് നല്ല വൃത്തിക്ക് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇനി നമുക്ക് ചിരട്ട കൊണ്ട് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ ഇതുപോലെ നോൺ വെജൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നേരമാവും ആ ഒരു നോൺ വെജൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നിങ്ങൾ ഈ നോൺ വെജൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇനി എങ്ങനെ കുക്ക് ചെയ്താലും കുഴപ്പമില്ല. അതിലേക്ക് ഒരു കഷ്ണം ചിരട്ട നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ നിങ്ങളുടെ നോൺ വെജ് സാധാരണ നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുന്നതിനേക്കാളും വേഗത്തിൽ നമ്മുടെ നോൺ വെജ് നിങ്ങൾക്ക് വെന്ത് കിട്ടും. ഉറപ്പായിട്ട് നിങ്ങൾ ഇനി നോൺ വെജൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുമൂലം ഗ്യാസും ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും, അതുപോലെ തന്നെ സമയവും ലാഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ചിരട്ട ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ടിപ്പും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ടതാ ഇതുപോലെ ചിരട്ടകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അന്നതിന് ശേഷം ഈ ചിരട്ട ഞാൻ നേരെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫ്രീസറിലേക്കാണ്. ഫ്രീസറിൽ വെച്ച് നമുക്ക് ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് കട്ട പിടിപ്പിച്ചെടുക്കാനുണ്ട്, നന്നായിട്ട് ഐസ് കട്ടയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ചിരട്ടയിലുള്ള വെള്ളം അങ്ങനെ എടുത്ത് ഞാൻ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആ ചിരട്ട ഫ്രീസറിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് ഫ്രീസായിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇനി നമ്മൾ ഈ ഒരു ചിരട്ടയിലുള്ള ഈ ഒരു ഐസ് കട്ടി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ല വെയിലൊക്കെ ഉള്ള സമയമാണ്, ഒരുപാട് ചൂട് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരുപാട് വീടുകളിൽ AC അതുപോലെ തന്നെ കൂളറൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. ഇതുപോലെ നിങ്ങളൊരു ബൗളിലേക്ക് ഈ ഒരു ചിരട്ട വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഫാൻ, നിങ്ങൾ റൂമിലൊക്കെ ഫാൻ ഇടുന്നതിൻ്റെ ഡയറക്റ്റ് താഴെയായിട്ട് നിങ്ങൾ ഈ ഒരു ചിരട്ടയിലുള്ള ഈ ഒരു ഐസ് കട്ടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫാനിൻ്റെ കാറ്റടിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഐസിൽ നിന്ന് വരുന്ന ആ ഒരു കൂളിംഗ് എഫക്റ്റ് നല്ല രീതിയിൽ തന്നെ റൂം മുഴുവൻ സ്പ്രെഡ് ആവട്ടെ. അതുമൂലം തന്നെ നമുക്ക് AC ഇട്ട പോലെ റൂം നല്ല കൂളിംഗ് ആയിട്ടുണ്ടാകും. കോൾഡ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അധികം നേരം വെച്ച് കൊടുക്കാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, കാരണം അത്രയ്ക്ക് നല്ല കൂളിംഗ് ആയിട്ട് തന്നെ റൂമൊക്കെ ഉണ്ടാവും. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളിതുപോലെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കറണ്ട് ബില്ലും പകുതിയാകും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.